നമസ്കാരം, യമ്മി ടമ്മി കറികളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പോപ്കോൺ ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലെയിൻ പോപ്കോൺ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ കാരമൽ പോപ്കോണും കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ക്രഞ്ചിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒരു വലിയ പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ബട്ടർ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് പോപ്കോൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് പോപ്കോൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് പോപ്കോണായിട്ട് ആയി വന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരുപാട് ലോ ഫ്ലെയിം ആക്കാൻ പാടില്ല, കാരണം അപ്പം ഈ കോണെല്ലാം അങ്ങ് കരിയാൻ തുടങ്ങും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പോപ്കോൺ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ബട്ടറിനകത്ത് ഇടുന്നതുകൊണ്ട് പോപ്കോണിലെല്ലാം ഏകദേശം നല്ലതായിട്ട് ഉപ്പ് പിടിച്ചിരിക്കും. ഇൻ കേസ് നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഇപ്പോൾ ചൂടോട് നമുക്ക് കുറച്ച് ഇടാവുന്നതാണ്. ഇനി നമുക്ക് കാരമൽ പോപ്കോൺ ഉണ്ടാക്കാനായിട്ടുള്ള കാരമൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാരയും വെള്ളവും ആഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു കാൽ കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് ബോയിലായിട്ട് മെൽറ്റായി നമുക്കിതൊരു കാരമൽ കളറായിട്ട് കിട്ടണം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് ഹൈ ആയി പോയാൽ ഇതങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു നല്ല കാരമൽ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ പതഞ്ഞ് വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പോപ്കോൺ ഇട്ട് കൊടുക്കാം. ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ച പോപ്കോണിൽ നിന്ന് അതിൻ്റെ ഒരു ഹാഫ് എമൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിത് വേഗം തന്നെ ഒരുപാടങ്ങ് കട്ടിയാവുന്നതിൻ്റെ മുന്നേ നമുക്കിതൊരു ബട്ടർ പേപ്പറിൽ ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പറായിട്ട് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേണ്ട ഇതുപോലെ ഞാനൊരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം, പോപ്കോൺ എല്ലാം ഇട്ട് കൊടുക്കാം. അതേപോലുള്ള കാരമലും എല്ലാം നല്ലതായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് അതെല്ലായിടത്തും എല്ലാ പോപ്കോണിലും നന്നായിട്ട് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തണക്കും തോറും വേഗം വേഗം കട്ടിയാവാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ മിക്സ് ചെയ്ത് വേണം ഇത് ബട്ടർ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പരത്തി വെച്ചതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുമാണ് നമ്മുടെ കാരമൽ പോപ്കോൺ റെഡി. അങ്ങനെ നമ്മൾ ബേക്കൊന്നും ചെയ്യാതെ തന്നെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കാരമൽ പോപ്കോൺ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ട് സൈഡിലെ ബെൽ ഐക്കണും കൂടെ അമർത്തിയാലും ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ ബൈ.